ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരൻ ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിരവധി തവണ ഉന്നയിച്ചിട്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നേരിൽ പോയി കണ്ട് പരാതി കൊടുത്തിട്ടും അതിനെപ്പറ്റി വി മുരളീധരൻ ഇതുവരെ ക മ എന്ന അക്ഷരം ഉരിയാട്ടിട്ടില്ല. ഭയമാണ്, ജയിലിൽ പോവാൻ ഭയം. വീരത്വം നമ്മൾ കണ്ടയ മൈക്ക് കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോവും എന്ന് വന്നപ്പോ കരഞ്ഞ് എനിക്ക് അസുഖമാണ് എന്നെ വീണ്ടും ഒന്നുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സംസ്ഥാന വ്യാജ പ്രസിഡന്റ് ഞാൻ കണ്ടത് രാഹുലിന്റെ ഉറ്റ അനുയായികളെയാണ് നേരത്തെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്തത്. ഈ അനുയായികൾക്ക് രക്ഷപ്പെടാൻ കേരളത്തിലെ ബി ജെ പി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹം അതിന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബീബു പറഞ്ഞു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കേന്ദ്ര അന്വേഷണ സംവിധാനം വന്ന് സംസ്ഥാന പ്രസിഡന്റിനെ ഇതാ നാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന കോൺഗ്രസ് മുൻ കുടുംബത്തിലെ ഒരാളാണ്. അയാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠി കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ നടത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തതിരുന്നത്. ഒരു കേന്ദ്രമന്ത്രിയുണ്ട് കേരളത്തിൽ, ബി മുരളീധരനാണ്. ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിരവധി തവണ ഉന്നയിച്ചിട്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നേരിൽ പോയി കണ്ട് പരാതി കൊടുത്തിട്ടും അതിനെപ്പറ്റി വി മുരളീധരൻ ഇതുവരെ ക മ എന്ന അക്ഷരം ഉരിയാട്ടിട്ടില്ല. ബി ജെ പിയുടെ മറ്റ് സംസ്ഥാന നേതാക്കൾ ആരും ഈ വിഷയം തൊട്ടിട്ടില്ല. അപ്പൊ ഇത് വ്യക്തമായ ധാരണ, ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ബി ജെ പിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വവും രാഹുലും തമ്മിൽ ഉണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായി കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കഴിഞ്ഞ അറസ്റ്റൊക്കെ ബന്ധപ്പെട്ട വലിയ ചർച്ച നടക്കുക. ഇവിടെ ഈ കനകോലുവിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കനകോലുവിന്റെ കെ പി സി സി യോഗത്തിലെ പങ്കാളിത്തവും കനകോലു കേരളത്തിലെ കോൺഗ്രസ് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്ക് നമ്മൾ ചർച്ച ചെയ്താണ്. പക്ഷാർത്ഥത്തിൽ ഒരു യുവജന പ്രസ്ഥാനം സമരം നടത്തുന്നു, പോലീസുമായി സംഘർഷമുണ്ടാകുന്നു, പി ഡി പി പി ആക്ട് അനുസരിച്ച് കേസെടുക്കും. അപ്പൊ അങ്ങനെ കേസിൽപ്പെട്ട ആളുകൾ എല്ലാ ഘട്ടത്തിലും അറസ്റ്റിലായ അനുഭവം കേരളത്തിലുണ്ട്. ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തോ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്നാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഒരു പ്രത്യേകതരം കരച്ചൽ ഇതിന്റെ ഭാഗമായിട്ട് ചില മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം? വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാ പറയുന്നത്. വീട്ടിൽ കയറിയാ പിന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അമ്മ അവിടെ ഉണ്ടാവില്ലേ? അവിടെ എന്തെങ്കിലും അതിക്രമം പോലീസ് കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പുറത്തുവിട്ട വീഡിയോയും
രാഹുലിനോട് പോലീസ് അറസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോ പോലീസ് വണ്ടിയിൽ വന്ന് കയറി ഇത്ര കാണുന്നുണ്ട്. അവിടെ ഒരു പിടിവലിയും ഉണ്ടായിട്ടില്ല. രാഹുലിന്റെ അമ്മയെ കുടുംബത്തെയോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല. ഇത് കേരളത്തിന്റെ ഒരു ചരിത്രം മാധ്യമങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കരുത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സമരത്തിന്റെ എല്ലാം ഭാഗമായി നിരവധി തവണ ജയിൽ കടന്നവരാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എന്റെ വീട് നമ്മുടെ എസ് എഫ് ഐ കാലത്ത് ഒരു സമരത്തിൽ പങ്കെടുത്ത കേസ് വന്നപ്പോ പുലർച്ചെ 4 മണിക്ക് ഞാൻ അത് വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ കയറി പോലീസ് ഭീകരത ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വസീഫ് എസ് എഫ് ഐ സമരത്തിന്റെ ഭാഗമായി ഒരു കേസ് ഉണ്ടായപ്പോ വസീഫിനെ പുലർച്ചയ്ക്ക് 5 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ചിത്രം നിങ്ങളെല്ലാം കണ്ട ചിത്രമാണ്. ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി ഇ രാജീവിനെ വലിച്ചുഴച്ച് ഭൂമിയില്ലാതെ വലിച്ചുഴച്ച് കൊണ്ടുപോകുന്ന ചിത്രമാണ്. അപ്പൊ താഴെ കാണുന്ന ചിത്രം ഇത് എസ് എഫ് ഐയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുൻ എം പി കൂടിയായിട്ടുള്ള സിദ്ധാവ് പി കെ ബിജുവിന്റെ ചിത്രമാണ്. പി കെ ബിജുവിനെയും അതുപോലെ തന്നെ അന്നത്തെ എസ് എഫ് ഐയുടെ നേതാവ് മുരളീധരനെയും മറ്റ് സിദ്ധാക്കളെ എല്ലാം അന്ന് വിലങ്ങി വെച്ചാണ് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പോലീസ് കൈകാര്യം ചെയ്തത്. എത്രയെത്ര സംഭവങ്ങൾ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സിദ്ധാക്കളെ അടിച്ച് അവിടെ ചുട്ടിയിട്ടിട്ട് അങ്ങനെ ചോറയിൽ കുഴിച്ചു നിൽക്കുന്ന ആളിലേക്ക് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച അനുഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആദ്യത്തെ അനുഭവമല്ല, പക്ഷെ ഇതൊന്നും ഒരു മഹാസംഭവമായി ഇവിടെ ചിത്രീകരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില പി ആർ വർക്കുകൾ ഉണ്ട്. ഇവിടെ ചില പി ആർ വർക്കിന്റെ മാതൃക ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാം നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ജഗതി ശ്രീകുമാറിന്റെയൊക്കെ കോമഡിയും സലീംകുമാറിന്റെയും സിനിമയിലെ ചെറിയ ചെറിയ കോമഡി ദൃശ്യങ്ങളൊക്കെ കാണുന്ന നല്ല ബീച്ചുള്ള മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പേജുകളുണ്ടായിരുന്നു. അത് സ്മാർട്ട് പിക്സ് മീഡിയ തുടങ്ങിയിട്ടുള്ള സിനിമയെ ബന്ധപ്പെട്ട കുറേ പേജുകളായിരുന്നു. മില്യൺ കണക്കിന് ഫോളോവേഴ്സ്. ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പല ഫേസ്ബുക്ക് പേജുകളും ഈ യൂത്ത് കോൺഗ്രസ് വിലക്കെടുത്ത് അവരുടെ അവതാരങ്ങൾ വാഴ്ത്തുന്ന ഒരു വാഴ്ത്തു സംഘമാക്കിയിട്ട് അവരെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പണം കൊടുത്ത് വാങ്ങാനുള്ള പണം കൊണ്ട് നാളെ കിട്ടുന്നത്. ഇപ്പൊ ട്രെൻഡിങ് കേരള അതിനകത്ത് പറയാണ് രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അടുത്തത് ഓറഞ്ച് മീഡിയ എന്റർടൈൻമെന്റ് ഇതൊന്നും ഒരു കാലത്ത് നിഷ്പക്ഷമായി നല്ല റീച്ചുണ്ടാക്കിയ പേജുകളാണ്. രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അടുത്ത പേജ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. സ്പാർട്ട് പിക്സ് മീഡിയ രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. കണക്ടിംഗ് കേരള രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. ഇതുപോലെ 100-ലധികം പേജുകൾ, സോഷ്യൽ മീഡിയ പേജുകൾ, ഇൻസ്റ്റാ അക്കൗണ്ടുകൾ, അതിനകത്തുനിന്ന് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള മേഖല ഉപയോഗപ്പെടുത്തി ഈ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി? രാഹുലിന്റെ അറസ്റ്റ് നടന്നപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ജാമ്യം എടുക്കുന്നില്ല, ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണെന്നാണ് പറഞ്ഞു. എന്നാൽ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ രാഹുൽ എന്തൊക്കെയാണ് കളിച്ചൂട്ടിയത്? രാഹുൽ തന്നെ നേരത്തെ ഒരു സെക്രട്ടറി മാർച്ചിൽ വെല്ലുവിളിച്ചല്ലോ, കേസ് ഞങ്ങൾക്ക് പുല്ലാണ്, ജയിൽ ഞങ്ങൾക്ക് പുല്ലാണ്, അഥവാ അങ്ങനെ ജയിലിൽ പോകാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനേയർ വന്ന് അഭിനയിക്കില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവില്ല എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആശുപത്രി അഡ്മിറ്റ് ആയത് ആരാണ്? അത് വേറെ വ്യാജ പ്രസിഡന്റാണോ? ഈ രാഹുലിനെ അഡ്മിറ്റ് ആയത് December 28, January 1, 2 തീയതികളിൽ ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ 5 മുതൽ 25 വരെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു. 5 മുതൽ 25 വരെ നമ്പറുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തപ്പോ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ പ്രകടനം നടത്തിയോ? ആ കേസിലെ 1, 2, 3 പ്രതികൾ MLA മാരാണ്. 4-ാം പ്രതിയാണ് രാഹുൽ. രാഹുലിൽ എന്താ പ്രിവിലേജ്? 5 മുതൽ 25 വരെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രാഹുൽ വേണം എന്തെങ്കിലും ആവശ്യപ്പെടുക. രാഹുൽ ആരാണ് ഇവിടെ? രാഹുലിന് എന്താ പ്രിവിലേജ്? എന്നിട്ട് പറയുകയാണ് എനിക്ക് അസുഖമാണ്. 3 തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. 3 തവണ ആദ്യം പോലീസ്
ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് ഇയാൾ കോടതിയിൽ പറഞ്ഞു എനിക്ക് ചില പ്രത്യേക അസുഖമുണ്ട്. വീണ്ടും ജഡ്ജിയുടെ ഉത്തരവുപ്രകാരം കൊണ്ടുപോയി റിമാൻഡ് ചെയ്തപ്പോ വീണ്ടും ഇയാൾ പറയുകയാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഭയമാണ്, ജയിലിൽ പോവാൻ ഭയം. വീരത്വം നമ്മൾ കണ്ടയ മൈക്ക് കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോവും എന്ന് വന്നപ്പോ കരഞ്ഞ് എനിക്ക് അസുഖമാണ് എന്നെ വീണ്ടും ഒന്നുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സംസ്ഥാന വ്യാജ പ്രസിദ്ധി ഞാൻ കണ്ടത്. ഇത് ഈ 28-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും അറസ്റ്റ് നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. പക്ഷെ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു. ഇനി അത് തന്നെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയും. ആളുകൾ പറയുന്നത് ഇയാള് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ്. അത് സംബന്ധിച്ചും ഗൗരവമായി മാധ്യമ പ്രവർത്തകരായ നിങ്ങളും പോലീസും അന്വേഷിക്കേണ്ടതുണ്ട്. രാഹുൽ അവിടെ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ നിരവധി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് ആളുകൾക്കറിയാം. സ്വന്തമായി പ്രസിഡന്റെ തിരഞ്ഞെടുക്കേണ്ട, സ്വന്തം ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അനുയായികളില്ലാത്ത പ്രസ്ഥാനമാണ്. വോട്ടർമാരെ കിട്ടാത്തത് കൊണ്ട്, മെമ്പർഷിപ്പ് എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് വ്യാജന്മാരെ സൃഷ്ടിച്ച ക്രിമിനൽ സംഘമാണ് ഈ യൂത്ത് കോൺഗ്രസ്. അപ്പൊ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പി ആർ സംഘമുണ്ട്. ഈ പി ആർ സംഘമാണ് നൂറുകണക്കിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ വെളുപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പിക്കലിന്റെ കൂടെ കേരളത്തിലെ ഒരു പറ്റ മുഖ്യധാര മാധ്യമങ്ങൾ കൂടി അണിനിരന്ന കാഴ്ചയാണ് ഇന്നലെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കാം. അതിപ്പോ സംസ്ഥാന ഗവൺമെന്റ് തന്നെ DYFI നേരത്തെ ആവശ്യപ്പെട്ടു അത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംഘത്തെ വെച്ച് അന്വേഷിക്കണമെന്ന്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കരുതുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി പോലീസും ആവശ്യപ്പെടുന്നു. ആക്കരയെന്ന് തുടക്കത്തിൽ പറഞ്ഞു ഉണ്ടായിട്ടുള്ള പറഞ്ഞത് ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് ഈ രാജ്യദ്രോഹ കുറ്റം കേരളത്തിലെ പോലീസ് അന്വേഷിക്കാത്തതുകൊണ്ട് കേരളത്തിലെ പോലീസും ഇവരൊക്കെ വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പോലീസ്, ഞങ്ങളുടെ കേന്ദ്ര സേന ഇത് നാളെ എത്തും എന്നാ പറഞ്ഞു. നാളെ എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഒന്നും സംഭവിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നല്ല നിലയിലുള്ള ഡീൽ നടന്നിട്ടുണ്ട്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയാണ് ഇതിൽ മധ്യസ്ഥം വഹിച്ചിട്ടുള്ളത്. രാഹുൽ സഹപാഠിയായിട്ടുള്ള ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തുവരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് വ്യക്തമാക്കാം. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ DCC മുൻ ഭാരവാഹിയായിട്ടുള്ള ആളുടെ ആളിന്റെ മകനാണ് ഈ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിന്റെ സഹപാഠി കൂടിയാണ്. നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും.